എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഈഴക്കോട്, നമ്മുടെ തിരുമല ഈഴക്കോടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന നമ്മളൊരു ലക്ഷറി ഹോമാണ്. നമുക്ക് ഈ വീട് നിൽക്കുന്ന 4.5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വീട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 5 ബെഡ്റൂമാണ് വരുന്നത്, 5 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് കാർ പാർക്കിംഗ് വന്നിട്ട് നമുക്ക് വീടിനോട് ചേർന്ന് നമുക്ക് കാർ പാർക്കിംഗും ഉണ്ട്, നമുക്ക് സെപ്പറേറ്റ് കാറിലുള്ള സ്പേസും ഉണ്ട്. നമുക്കൊരു 3 കാർ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസാണ് വരുന്നത്. നമുക്ക് കുടിവെള്ളത്തിന് നമുക്ക് കിണറും വരുന്നുണ്ട്, നമ്മൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഈ വീട് നമ്മൾ ഫ്രണ്ടിൽ നമുക്ക് നല്ല രീതിയിൽ ഗാർഡൻ വർക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ വീട് വരുന്ന നമുക്കൊരു ലക്ഷറി ഹോമാണ് കേട്ടോ, നമുക്കൊരു ലക്ഷറി ഹോമാണ്. നമുക്ക് ഈ വീടിന്റെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നമുക്ക് നല്ല ലക്ഷറി ലുക്ക് തന്നെയാണ് നമ്മുടെ വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ കാർപോച്ചും മുറ്റമൊക്കെ നമുക്ക് ടെയിലാണ് വരുന്നത് കേട്ടോ, നമുക്ക് നല്ല ഗ്രിപ്പുള്ള ടെയിലും കാര്യങ്ങളാണ് വരുന്നത്. നമുക്കിവിടെ 2 ഗേറ്റ് വരുന്നുണ്ട്, നമുക്കൊരു സ്ലൈഡിംഗ് ഗേറ്റും വരുന്നുണ്ട്, നമ്മളൊരു നോർമൽ സാധാ ഗേറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ഗാർഡൻ, നമുക്ക് ചെറിയ രീതിയിൽ ഗാർഡൻ വർക്കും കാര്യങ്ങളും ചെയ്യാനുള്ള നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫ്രണ്ടിലെ വുഡും കാര്യങ്ങളും, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലെ വുഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫ്രണ്ട് ഫുള്ളും നമുക്ക് പ്ലാവ് ആണ്, ഫുൾ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നമ്മളെ പെയിന്റിംഗ് വന്നിട്ട് നമുക്ക് 2 കോട്ട് പുട്ടിയിട്ട് അതിൽ നമ്മൾ അൾട്ടിമേറ്റ് പ്രൊട്ടക്റ്റിംഗ് കാര്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട്, നമുക്ക് സിറ്റ് ഔട്ട് വലിയൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫോർ സീലിംഗ്, നമുക്ക് നല്ല രീതിയിൽ ഫോർ സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലെ പാനൽ വർക്കൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെയിലാണ് കേട്ടോ, നമ്മുടെ വുഡിന്റെ ടെയിലും കാര്യങ്ങളാണ്, അത് നമുക്ക് അപ്പോസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലെ ഡോർ വന്നിട്ട് നമുക്ക് വലിയൊരു ഡോറാണ് കേട്ടോ, നമുക്ക് വലിയൊരു ഡോറാണ്. അതേപോലെ ഫുൾ പ്ലാവാണ് കേട്ടോ, പ്ലാവിൽ ഫുൾ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് നല്ല രീതിയിൽ കൊത്തുവർക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ അകത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ വന്നത്, നമുക്ക് വലിയൊരു ഹാളാണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹാൾ വന്നത്. ഹാൾ വന്നിട്ട് നമുക്ക് അതിവിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫോർ സീലിംഗ് കാര്യങ്ങളും, നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോർ സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് നല്ല ലക്ഷറി ലുക്കാണ് തരുന്നത്. നമ്മുടെ ചുമരുകളിൽ നമ്മൾ റോയൽ പ്ലേയും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാളിലെ ടെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് നല്ല കൂടിയ ടെയിൽ, നമുക്ക് നല്ല കൂടിയ ടെയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് 5x4 ടെയിൽ വന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് അപ്പോസ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടി വി യൂണിറ്റ് വരുന്നിടത്ത് നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ റോയൽ പ്ലേയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ടി വി യൂണിറ്റ്, നമുക്ക് വലിയൊരു ടി വി ഹോൾഡ് ചെയ്യാൻ പറ്റിയ നമുക്ക് വലിയൊരു ടി വി യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടി വി യൂണിറ്റ്. നമുക്ക് ടി വി യൂണിറ്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വരുന്നിടത്ത് നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് നമുക്ക് വലിയൊരു ടി വി യൂണിറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ഈ കാണുന്ന ഈ പോർഷനിൽ നമുക്ക് ടി വി യൂണിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന സ്പേസിൽ നമുക്ക് ടി വി യൂണിറ്റ് അഡീഷണൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡൈനിങ് സെക്ഷൻ, നമ്മുടെ സ്റ്റേറിൻ്റെ അടിയിലിട്ടാണ് നമുക്ക് ഡൈനിങ് സെക്ഷൻ വരുന്നത്. ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ നമുക്ക് വാഷ് ബേസും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് സ്റ്റേറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ വാഷ് ബേസിൽ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയാണ് കേട്ടോ, സെറയാണ്. അതേപോലെ നമുക്ക് നല്ല രീതിയിൽ ടെയിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മട്ടി വുഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈർപ്പം നനഞ്ഞാലും ഡാമേജും കാര്യങ്ങളും ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ മട്ടി വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഇന്ന് കിച്ചൺ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ്, നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് വർക്ക് ഏരിയയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണിൽ തന്നെ നമുക്ക് നല്ല സ്പേസ് ആണ് കേട്ടോ, നമുക്ക് നല്ല സ്പേസ് ആണ്. അതേപോലെ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളാണ്. അതേപോലെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടെയിലും കാര്യങ്ങളൊക്കെ നല്ല ഗ്രിപ്പുള്ള വുഡിന്റെ ഡിസൈനുള്ള ടെയിലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചണോട് ചേർന്ന് തന്നെ നമുക്ക് വർക്ക് ഏരിയയും വരുന്നുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട്, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിട്ട് കേട്ടോ. നമുക്ക് ഇവിടെയും വാഷ് ബേസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വർക്ക് ആയിരിക്കും, നമ്മൾ നല്ല സ്പേസ് ആണ്. അതേപോലെ നമ്മൾ നല്ല സ്റ്റോറേജും കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ വാസ്തുപ്രകാരമാണ് നമ്മുടെ വീടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം ആണ് വരുന്നത്, സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം, അങ്ങനെ ആകെ 5 ബെഡ്റൂം ആണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. നമുക്ക് വലിയൊരു ബെഡ്റൂമും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്ക് കബോർഡും കാര്യങ്ങളും, നമുക്ക് വലിയ രീതി കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നല്ല സ്റ്റാൻഡേർഡ് ഫോർ സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂമിൽ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന ഫുൾ നമുക്ക് സെറയാണ് കേട്ടോ. വാഷ്റൂമൊക്കെ നമുക്ക് നല്ല സ്പേസ് ആണ്. 5 ബെഡ്റൂമിലെ വാഷ്റൂം നമുക്ക് വലിയ വാഷ്റൂമാണ് വരുന്നത്. അതേപോലെ 5 വാഷ്റൂമിൽ നമ്മൾ ഹീറ്റർ പോയിന്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. 5 ബെഡ്റൂമിൽ നമ്മൾ എസി പോയിന്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിലെ കളറൊക്കെ നമുക്ക് കണ്ണിന് നല്ല കുളിർമയിൽ നല്ല കളറും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ഇതിൽ 2 കോട്ട് പുട്ടിയും, അതേപോലെ നമുക്ക് അതിൻ്റെ അടുത്ത് പ്രൈമർ, അതിൻ്റെ പുറത്ത് പ്രീമിയം പെയിന്റും ആണ് ചെയ്തിട്ടുള്ളത്. കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ HD ബോർഡിലാണ്, നമ്മൾ നല്ല കൂടിയ ബോർഡിലാണ് നമ്മുടെ കബോർഡ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ ഈ വീടിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് വിലയിരുത്താൻ പറ്റും. അതേപോലെ നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ് കേട്ടോ, പ്ലാവാണ്. അതേപോലെ നമുക്ക് ഫുൾ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. ഇവിടെ നമുക്ക് വലിയൊരു ബെഡ്റൂം വരുന്നുണ്ട്, ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്, ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഫോർ സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ HD ബോർഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ കബോർഡിൽ നമുക്ക് നല്ല സ്പേസ് ആണ് കേട്ടോ, നമുക്ക് സ്റ്റോറേജ് നമുക്ക് നല്ല സ്പേസ് ആണ്. ചേർന്ന് തന്നെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂമിൽ നമ്മൾ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ഫുൾ സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് കാര്യങ്ങളുണ്ട്. വാഷ്റൂമിൽ നമ്മുടെ ടെയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ ന്യൂ ഡിസൈൻ ടെയിലും കാര്യങ്ങളാണ്, നമ്മുടെ പുതിയ ജനറേഷന്റെ പുതിയ ടെയിലും കാര്യങ്ങളാണ് വരുന്നത്. ഫിറ്റിംഗ്സിന് ഫുള്ള് നമുക്ക് സെറയാണ് വരുന്നത്.
ഇത് കഴിഞ്ഞ് വരുന്ന നമുക്ക് ഹാളിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളാണ്. നമ്മുടെ ഹാളിൽ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളും വരുന്നത് നമ്മൾ സ്റ്റെയറിലെ ഹാൻഡ്രിലും കാര്യങ്ങളും വെച്ചിരിക്കുന്ന ഫുൾ തടിയാണ്. നമുക്ക് ഫുൾ പോളിഷും കാര്യങ്ങളാണ്. ഹാൻഡ്രിൽ നമ്മൾ ഈ തൂണും കാര്യങ്ങളും വരുന്നത് നമ്മൾ ഒറ്റ തടിയിൽ കൊത്തുറക്കി ചെയ്തിരിക്കുന്ന തൂണാണ്. അതേപോലെ നമുക്ക് ഫുൾ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഹാൻഡ്രിലെ പിടിയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ തടിയാണ് കേട്ടോ. തടിയും അതേപോലെ നമുക്ക് ഫുൾ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റെയർ കയറി പോകുന്നിടത്ത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് കയറി പോകുന്ന നമ്മൾ നേരെ കാണുന്ന ചെവലിൽ റോയൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെയർ കയറി വരുന്നിടത്ത് നമുക്ക് പർഗോളയും കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സന്ധ്യയ്ക്കാണ് വീട് എടുക്കുന്നത്. നമ്മുടെ പകലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ പർഗോളയിൽ നിന്ന് നമുക്ക് നല്ല പ്രകാശമാണ്. നമുക്ക് അകത്ത് ലൈറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പ്രകാശം കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഹാളും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത്. മൂന്ന് നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അതേപോലെ നമുക്ക് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് റോയൽ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാളിൽ തന്നെ നമുക്ക് ഒരു കമ്പ്യൂട്ടർ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത് നമുക്ക് ഈ ഹാളിലാണ് കേട്ടോ. നമുക്ക് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളും വരുന്നത്. നമുക്ക് പൈപ്പും അതേപോലെ കണക്ഷൻ വർക്കും എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇത് ത്രീ ഫേസ് ആണ്. നമ്മുടെ വീട് വന്നിട്ട് നമുക്ക് ത്രീ ഫേസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹാളിന് അടുത്ത് വരുന്നത് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. നമുക്ക് ഇത് വലിയൊരു ബെഡ്റൂമാണ്. അതേപോലെ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗും ചെയ്തിട്ടുണ്ട്. ഇവിടെ എ സി പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. അതേപോലെ ഫിറ്റിംഗ്സിന് ഉപയോഗിക്കുന്ന സെറയും കാര്യമാണ്. ഇവിടെ നമ്മുടെ തേയില നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലും കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത് നാലാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം. നമ്മുടെ ബെഡ്റൂമൊക്കെ നമുക്ക് നല്ല കിങ് സൈസ് ബെഡ്റൂമാണ്. അതേപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കബോർഡ് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര വലിയ ബെഡ്റൂമാണെന്ന്. കബോർഡ് വർക്ക് നമുക്ക് വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഡ്രസ്സിങ്ങിന് വേണ്ടി നമുക്ക് ചെറിയൊരു ഡ്രസ്സിങ്ങിന് മാക്സിമിന് വേണ്ടി ഇവിടെ നമുക്ക് ചെറിയൊരു പോർഷൻ ചെയ്തിട്ടുണ്ട് കബോർഡ്. അതുപോലെ തന്നെ നമ്മുടെ ഫോർ സീലിംഗ്, നമ്മൾ റോയൽ പ്ലെയിൻ കാര്യങ്ങളും, നമ്മുടെ ഫോർ സീലിംഗ് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് റോയൽ പ്ലെയിൻ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ ബെഡ്റൂമിലും നമുക്ക് അപ്പോസിറ്റ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കബോർഡുകൾ വന്നിട്ട് നമുക്ക് രണ്ട് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. അതും നമുക്ക് എല്ലാ എച്ച് ഡി ബോർഡിലാണ്. അതേപോലെ നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയ വാഷ്റൂം ആണ്. ഇവിടെ നമ്മൾ പ്രിന്റിംഗ് ആൻഡ് ടെയിലിംഗ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഫിറ്റിംഗ്സ് വിളിക്കുന്നത് സെറയാണ്. ഇവിടെ നമുക്ക് സെറയാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഹീറ്റർ പോയിന്റിംഗ് ആണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്ന നമ്മുടെ ഹാളിൽ നിന്ന് നമുക്ക് അഞ്ചാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂം നമുക്ക് വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം ഉണ്ട്. ഇവിടെ വലിയ രീതിയിൽ കബോർഡ് വർക്കും കാര്യം ചെയ്തിട്ടുണ്ട്. ഫോർ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കബോർഡ് വർക്ക് ഇവിടെ നമുക്ക് രണ്ട് കളർ കോമ്പിനേഷനാണ് വരുന്നത്. അതും നമുക്ക് നല്ല സ്റ്റോറേജും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ വാഷ്റൂം, നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ഫുൾ സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും നമ്മൾ എ സി പോയിന്റ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുന്ന നമ്മൾ കൂടുതൽ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടി, വീഡിയോ ലെങ്ത് ആക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര സ്പീഡ് ചെയ്തു പോകുന്നത്. അതുപോലെ ഇതിന്റെ ഈ വീട് വാങ്ങാൻ ആർക്കും താല്പര്യം നമ്മൾ ഡയറക്റ്റ് ഒന്ന് കാണുമ്പോൾ വീടിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഹാളിന് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമുക്ക് വലിയൊരു ബാൽക്കണിയാണ് വരുന്നത്. അതേപോലെ നമ്മുടെ ബാൽക്കണിയിൽ നമുക്ക് ഇവിടെ ഹാൻഡ്രിൽ ചെയ്തിരിക്കുന്ന ഫുൾ തടിയാണ്. നമ്മുടെ ബാൽക്കണിയിൽ ഈ കാണുന്ന പാനൽ വർക്ക് ഫുള്ളും നമ്മുടെ തടിയുടെ വുഡിന്റെ ടെയിലാണ് കേട്ടോ. ഈ ടെയിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ അപ്പോസി വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മുടെ കളറും കാര്യങ്ങളും, നമ്മുടെ ലൈറ്റിംഗ് കളറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാൽക്കണി നമുക്ക് മനോഹരമാക്കുന്ന ഈ കാണുന്ന നമ്മുടെ സോഫാനാണ്. അതേപോലെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ വീടിനെ മനോഹരമാക്കുന്ന സോഫാനാണ്. സോഫാൻ നമുക്ക് തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മുടെ സോമാനത്തിൽ വരുന്ന തൂണ്, ഈ കാണുന്ന നമ്മുടെ തൂണും കാര്യങ്ങളൊക്കെ നമ്മൾ തടിയാണ് കേട്ടോ. വുഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് രണ്ട് തൂണും നമുക്ക് വുഡാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഫുൾ പോളിഷ് വർക്കും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫോർ സീലിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ തേലിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് അഞ്ചിക്ക് രണ്ടര തേലിംഗ് കാര്യങ്ങളും വരുന്നത്. രണ്ടിലെ ജനറൽ പാളികളും കാര്യങ്ങളൊക്കെ വരുന്ന നമുക്ക് ഫുൾ പ്ലാവാണ്. അതിൽ നമുക്ക് ഫുൾ പോളിഷും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബാൽക്കണിയുടെ സൈഡിൽ കൂടെയാണ് നമുക്ക് ടെറസിലോട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ടെറസ് കേട്ടോ. നമ്മൾ സന്ധ്യയ്ക്കാണ് വീട്ടിൽ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട്. നമുക്ക് വലിയ രീതിയിൽ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും ചെയ്യാമെന്നുള്ള വലിയ ടെറസാണ്. അതേപോലെ നമ്മുടെ ടെറസിൽ നമുക്കാണെങ്കിൽ വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെറസിൽ ടാങ്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 1000 ലിറ്ററിൻ്റെ ഒരു വലിയ ടാങ്കാണ് വരുന്നത്. അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള വിശേഷം നമുക്ക് ഇത്രയാണ്. അപ്പോൾ ഈ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് തിരുമല ഈടക്കോടാണ് നമുക്ക് വീട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീട് വന്നിട്ട് 4.5 സെന്റിൽ 2250 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 5 ബെഡ്റൂം വരുന്നുണ്ട്. 5 നമുക്ക് അറ്റാച്ച്ഡ് ആണ്.
കാർ പാർക്കിംഗ് വന്നിട്ട് നമുക്ക് രണ്ട് വലിയ കാറുള്ള സ്പേസ് ഇങ്ങനെയാണ് വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ഗാർഡൻ വർക്കിംഗ് ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ്. അപ്പോൾ ഈ വീട് ചെയ്തിരിക്കുന്നത് വാസ്തുപ്രകാരമാണ് നമ്മുടെ വീട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 93 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്, എംബസിമാൻ ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് തമ്പാനൂർ വരെ പോകാൻ വേണ്ടി 9 കിലോമീറ്റർ വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് നമുക്ക് എയർപോർട്ട് വരെ പോകാൻ 13 കിലോമീറ്റർ ആണ് വരുന്നത്. ഈ വീട്ടിൽ നമുക്ക് 3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂളും കോളേജും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് തന്നെ മാജി ഫ്രീ ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ പ്ലാരൻ മാർക്കറ്റ് നമുക്ക് അടുത്താണ് വരുന്നത്. അപ്പൊ ഈ വീട് നിൽക്കുന്ന നമ്മുടെ ഈഴക്കോടാണ്, ഈഴക്കോട് നമുക്ക് വില്ലക്കകത്താണ്. അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം 90% വീടുകൾ നമ്മൾ സെയിൽ ആയിട്ടുണ്ട്. അപ്പൊ ഈ വീട് നമുക്ക് റോഡ് സൈഡിൽ നിന്ന്, നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു 50 മീറ്റർ മാറിയാണ് നമുക്ക് വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ വിശദങ്ങൾ ഇത്രയാണ്. ആദ്യമാണ് നമ്മളെ വേൾഡ് ഹൗസ് എന്ന ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളെ പുതിയ പുതിയ വില്ല പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആണോ അതിലേക്ക് എല്ലാവർക്കും ബൈ.